2020 സെപ്റ്റംബർ 9 ബുധൻ. ഇന്നത്തെ ദൈവ തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12:41-48 വരെയുള്ള തിരുവചനങ്ങൾ. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതരായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ദൈവ വചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് നാം കേട്ട ഈ വചനങ്ങളാൽ നാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിനും അവിടുത്തെ ഇഷ്ടത്തിനും യോജിച്ച വിധം വേല ചെയ്യുന്ന നല്ല സഭാമക്കളായി ജീവിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആമേൻ.